ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പി എസ് സി മന്ത്രത്തിലേക്ക് സ്വാഗതം. 5 മുതൽ 10 ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സയൻസും ഇന്നത്തെ ഈ വീഡിയോയോട് കൂടി കംപ്ലീറ്റ് ആകും. മുൻ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 1, ആറ്റത്തിൻ്റെ ഘടന. അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ആൻസർ ജോൺ ഡാൾട്ടൺ. അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ. ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജോൺ ഡാൾട്ടൺ. ഇദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമുണ്ടായിരുന്നു. അതിനാൽ ഈ അസുഖം ഡാൾട്ടനിസം എന്ന് പറയുന്നു. പദാർത്ഥങ്ങൾ രണ്ടു തരം വൈദ്യുത ചാർജുകൾ ഉണ്ടെന്നും ഈ വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവ് ഉണ്ടാക്കുന്നത് എന്ന് സമർത്ഥിച്ച വ്യക്തി. ആൻസർ ഹംഫ്രി ഡേവി. പദാർത്ഥങ്ങൾ രണ്ടു തരം വൈദ്യുത ചാർജുകൾ ഉണ്ടെന്നും ഈ വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവ് ഉണ്ടാക്കുന്നത് എന്ന് സമർത്ഥിച്ച വ്യക്തിയാണ് ഹംഫ്രി ഡേവി. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച വ്യക്തി. ആൻസർ മൈക്കൽ ഫാരഡേ. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച വ്യക്തിയാണ് മൈക്കൽ ഫാരഡേ. ചില ദ്രാവകങ്ങളുടെ വൈദ്യുതി കടത്തിവിട്ട് അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആൻസർ മൈക്കൽ ഫാരഡേ. ചില ദ്രാവകങ്ങളുടെ വൈദ്യുതി കടത്തിവിട്ട് അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡേ. വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയ വ്യക്തി. ആൻസർ ഹെൻറിച്ച് ഗ്ലേസർ. വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ഹെൻറിച്ച് ഗ്ലേസർ. ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്വം ട്യൂബ് കണ്ടെത്തിയ വ്യക്തി. ആൻസർ ഹെൻറിച്ച് ഗ്ലേസർ. ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയ വ്യക്തിയാണ് ഹെൻറിച്ച് ഗ്ലേസർ. സ്ട്രോൺഷ്യം മൂലകത്തെ അവയുടെ സംയുക്തങ്ങളിൽ നിന്ന് വേർതിരിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ ഹംഫ്രി ഡേവി. സ്ട്രോൺഷ്യം മൂലകത്തെ അവയുടെ സംയുക്തങ്ങളിൽ നിന്ന് വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ എന്നീ മൂലകങ്ങളെ അവയുടെ സംയുക്തങ്ങളിൽ നിന്ന് വേർതിരിച്ച ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ. ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആൻസർ ജൂലിയസ് പ്ലക്കർ. ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജൂലിയസ് പ്ലക്കർ. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ട് പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആൻസർ ഹംഫ്രി ഡേവി. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ട് പദാർത്ഥങ്ങൾ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വർഷം. ആൻസർ 1807. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വർഷം 1807. എക്സ്റേ കണ്ടുപിടിച്ച വർഷം. ആൻസർ 1895 നവംബർ 8. എക്സ്റേ കണ്ടുപിടിച്ച വർഷം 1895 നവംബർ 8. ഒരു ആറ്റത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം. ആൻസർ മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. ഒരു ആറ്റത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. ആറ്റങ്ങളെ വിഭജിക്കാമെന്നും ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മമായ സബ് അറ്റോമിക് ഘടകങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആൻസർ വില്യം ക്രൂക്സ്. ആറ്റങ്ങളെ വിഭജിക്കാമെന്നും ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മമായ സബ് അറ്റോമിക് ഘടകങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ക്രൂക്സ്. 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങൾ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ ഗോൾഡ് സ്റ്റെയിൻ.
1886-ൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ഗോൾഡ് സ്റ്റെയിൻ. എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ വില്യം ബ്രോഞ്ചൻ. എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ വില്യം ബ്രോഞ്ചൻ. 1897-ൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആൻസർ ജെ ജെ തോംസൺ. 1897-ൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെ ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആര്? ആൻസർ ജെ ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കണമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച വർഷം? ആൻസർ 1911. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കണമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച വർഷം 1911. പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്ന് നിർണയിച്ച ശാസ്ത്രജ്ഞൻ? ആൻസർ റൂദർഫോർഡ്. പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്ന് നിർണയിച്ച ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്. പ്രോട്ടോൺ, ന്യൂക്ലിയസ് എന്നിവ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ആൻസർ റൂദർഫോർഡ്. പ്രോട്ടോൺ, ന്യൂക്ലിയസ് എന്നിവ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആര്? ആൻസർ ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ആൻസർ ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. സൗരയൂഥ മാതൃക കണ്ടെത്തിയത് ആര്? ആൻസർ റൂദർഫോർഡ്. സൗരയൂഥ മാതൃക കണ്ടെത്തിയത് റൂദർഫോർഡ്. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലൂടെയാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ആൻസർ നീൽസ് ബോർ. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലൂടെയാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം? ആൻസർ കൂടി വരുന്നു. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങൾ അറിയപ്പെടുന്നത്? ആൻസർ ഐസോടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോടോപ്പ്? ആൻസർ ഫോസ്ഫറസ് 31. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് ഫോസ്ഫറസ് 31. വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് രോഗനിർണയത്തിനുമായി ഉപയോഗിക്കുന്ന ഐസോടോപ്പ്? ആൻസർ അയഡിൻ 131 കൊബാൾട്ട് 16. വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനുമായി ഉപയോഗിക്കുന്ന ഐസോടോപ്പുകളാണ് അയഡിൻ 131 കൊബാൾട്ട് 60. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത്? ആൻസർ ഐസോബാർ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോബാർ. ഒരേ എണ്ണ ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ അറിയപ്പെടുന്നത്? ആൻസർ ഐസോടോൺ. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോടോൺ. ദൈവകണം എന്നറിയപ്പെടുന്നത്? ആൻസർ ഹിഗ്സ് ബോസോൺ. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ.
ഫെർമിയോണുകളും ബോസോണുകളും ഉൾപ്പെടെ 17 മൗലിക കണങ്ങൾ ചേർന്ന് പ്രപഞ്ചം രൂപപ്പെട്ടുവെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം. ആൻസർ: സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. ഫെർമിയോണുകളും ബോസോണുകളും ഉൾപ്പെടെ 17 മൗലിക കണങ്ങൾ ചേർന്ന് പ്രപഞ്ചം രൂപപ്പെട്ടുവെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. ഇലക്ട്രോൺ ഡിചാർജ് നെഗറ്റീവ്, പ്രോട്ടോൺ ഡിചാർജ് പോസിറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇലക്ട്രോണിൻ്റെ മാസ് തീരെ കുറവാണ്. പ്രോട്ടോണിന് ന്യൂട്രോണിൻ്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിനുള്ളിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് പുറത്തായി കാണപ്പെടുന്നു. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലൂടെയാണ്, അഥവാ ഷെല്ലുകൾ. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ ഊർജ്ജ നിലകൾ എന്ന് പറയുന്നു. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5 എന്ന നമ്പർ നൽകിയോ KL, MN, O എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്. ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. ഇതിനെ Z എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും അറ്റോമിക് നമ്പറിന് തുല്യമാണ്. മാസ് നമ്പർ കണ്ടുപിടിക്കുന്നത് പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. ന്യൂട്രോണുകളുടെ എണ്ണം കാണുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. മൗലിക കണങ്ങളായ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയ്ക്ക് പുറമെ മറ്റു ചില സൂക്ഷ്മ കണങ്ങൾ കൂടി ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുണ്ട്. മെയ്സോണുകൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോൺ മുതലായവ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ചാപ്റ്റർ 2, രാസബന്ധനം. ഇലക്ട്രോണുകളെ ഡോട്ടുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആൻസർ: ഗിൽബർട്ട് എൻ ലൂയിസ്. ഇലക്ട്രോണുകളെ ഡോട്ടുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗിൽബർട്ട് എൻ ലൂയിസ്. വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിൽ വൈദ്യുത ആകർഷണത്തിൽ ഏർപ്പെടുകയും അവയെ പരസ്പരം ബന്ധിപ്പിച്ചു നിർത്തുകയും ചെയ്യുന്ന രാസബന്ധനം. ആൻസർ: അയോണിക ബന്ധനം. വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിൽ വൈദ്യുത ആകർഷണത്തിൽ ഏർപ്പെടുകയും അവയെ പരസ്പരം ബന്ധിപ്പിച്ചു നിർത്തുകയും ചെയ്യുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. ഇലക്ട്രോൺ കൈമാറ്റം മൂലം ഉണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനം. ആൻസർ: സഹസംയോജക ബന്ധനം. ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതാത് ആറ്റത്തിന്റെ കഴിവ്. ആൻസർ: ഇലക്ട്രോ നെഗറ്റിവിറ്റി. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിന്റെ കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ പൊതുവെ അയോണിക സ്വഭാവവും 1.7 കുറവാണെങ്കിൽ സഹസംയോജക സ്വഭാവവും ആയിരിക്കും. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടെത്തിയത് ആര്? ആൻസർ: ലിനസ് പോളിംഗ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടെത്തിയത് ലിനസ് പോളിംഗ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം? ആൻസർ: ഫ്ലൂറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. എന്നിട്ടുള്ളതിൽ സഹസംയോജകത്തിൽ ഉൾപ്പെടുന്ന സംയുക്തം ഏത്? ആൻസർ: കാർബൺ മോണോക്സൈഡ്. സഹസംയോജക ബന്ധനത്തിൽ ഉൾപ്പെടുന്ന സംയുക്തമാണ് കാർബൺ മോണോക്സൈഡ്. ഭാഗികമായ വൈദ്യുത ചാർജുകളുള്ള സഹസംയോജക സംയുക്തങ്ങൾ അറിയപ്പെടുന്നത്? ആൻസർ: പോളാർ സംയുക്തം. ഭാഗികമായ വൈദ്യുത ചാർജുകളുള്ള സഹസംയോജക സംയുക്തങ്ങൾ അറിയപ്പെടുന്നത് പോളാർ സംയുക്തം. ജലം ഒരു പോളാർ സംയുക്തത്തിന് ഉദാഹരണമാണ്. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണമാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. അയോണിക സംയുക്തങ്ങൾ ഖരാവസ്ഥയിലായിരിക്കും. സഹസംയോജക സംയുക്തങ്ങൾ ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലും കാണപ്പെടുന്നു. അയോണിക സംയുക്തങ്ങൾ ജലത്തിൽ ലയിക്കുന്നു. സഹസംയോജക സംയുക്തങ്ങൾ ജലത്തിൽ പൊതുവെ ലയിക്കുന്നില്ല. ഇവ ഓർഗാനിക് ലായകങ്ങളിലാണ് ലയിക്കുന്നത്.
അയോണിക സംയുക്തങ്ങൾ ലായനി ആയിരിക്കുമ്പോഴും ഉരുകിയ അവസ്ഥയിലും വൈദ്യുതി കടത്തിവിടുന്നു. എന്നാൽ സഹസംയോജക സംയുക്തങ്ങൾ പൊതുവെ വൈദ്യുതി കടത്തിവിടുന്നില്ല. അയോണിക സംയുക്തങ്ങളുടെ ദ്രവണാങ്കവും തിളനിലയും ഉയർന്നതായിരിക്കും. എന്നാൽ സഹസംയോജക സംയുക്തങ്ങളുടെ ദ്രവണാങ്കവും തിളനിലയും പൊതുവെ താഴ്ന്നതായിരിക്കും. ചാപ്റ്റർ 3, റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗതയും. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആൻസർ ലാവോസിയെ. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലാവോസിയെ. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആൻസർ ലാവോസിയെ. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലാവോസിയെ. നൈട്രിക് സൾഫ്യൂരിക് ഫോസ്ഫോറിക് എന്നീ ആസിഡുകൾ ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ആര്? ആൻസർ ലാവോസിയെ. നൈട്രിക് സൾഫ്യൂരിക് ഫോസ്ഫോറിക് ആസിഡുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലാവോസിയെ. ഓക്സിജൻ ഹൈഡ്രജൻ എന്നിവയ്ക്ക് പേര് നൽകിയ ശാസ്ത്രജ്ഞൻ. ആൻസർ ലാവോസിയെ. ഓക്സിജൻ ഹൈഡ്രജൻ എന്നിവയ്ക്ക് പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് ലാവോസിയെ. അഭികാര കണികകൾക്ക് ഒരു നിശ്ചിത അളവിലും കൂടുതൽ ഊർജ്ജമുണ്ടെങ്കിലേ ഫലവത്തായ കൂട്ടിമുട്ടലുകൾ നടന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തം. ആൻസർ കൊളീഷൻ സിദ്ധാന്തം. അഭികാര കണികകൾക്ക് ഒരു നിശ്ചിത അളവിലും കൂടുതൽ ഊർജ്ജമുണ്ടെങ്കിലേ ഫലവത്തായ കൂട്ടിമുട്ടലുകൾ നടന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തമാണ് കൊളീഷൻ സിദ്ധാന്തം. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് പുറത്തു വരുന്ന വാതകം. ആൻസർ ഓക്സിജൻ. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് പുറത്തു വരുന്ന വാതകം ഓക്സിജൻ. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനത്തിന് ഉപയോഗിക്കുന്ന പോസിറ്റീവ് കാറ്റലൈസ്റ്റ്. ആൻസർ മാംഗനീസ് ഡയോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനത്തിന് ഉപയോഗിക്കുന്ന പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ് മാംഗനീസ് ഡയോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനത്തിന് ഉപയോഗിക്കുന്ന നെഗറ്റീവ് കാറ്റലിസ്റ്റ്. ആൻസർ ഫോസ്ഫോറിക് ആസിഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനത്തിന് ഉപയോഗിക്കുന്ന നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണ് ഫോസ്ഫോറിക് ആസിഡ്. അമോണിയയുടെ വ്യാവസായിക ഉൽപാദനത്തിൽ പോസിറ്റീവ് കാറ്റലിസ്റ്റായി ഉപയോഗിക്കുന്നത്. ആൻസർ ഇരുമ്പ്. അമോണിയയുടെ വ്യാവസായിക ഉൽപാദനത്തിൽ പോസിറ്റീവ് കാറ്റലിസ്റ്റായി ഉപയോഗിക്കുന്നത് ഇരുമ്പ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റം നിരോക്സികാരിയും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റം ഓക്സികാരിയുമാണ്. ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധങ്ങളും അയോണിക ഓക്സിഡേഷൻ നമ്പർ. ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെയാണ് ആ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഓക്സീകരണവും ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം നിരോക്സീകരണവുമാണ്. ചാപ്റ്റർ 4, പീരിയോഡിക് ടേബിൾ. മൂലകങ്ങളുടെ വർഗീകരണത്തിന് ആദ്യമായി തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ ലാവോസിയെ. മൂലകങ്ങളുടെ വർഗീകരണത്തിന് ആദ്യമായി തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് ലാവോസിയെ. ലാവോസിയെ എത്ര മൂലകങ്ങളെയാണ് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചത്? ആൻസർ 30. ലാവോസിയെ 30 മൂലകങ്ങളെയാണ് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചത്. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ തൃകങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ ഡൊബറൈനർ. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ തൃകങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഡൊബറൈനർ. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര്? ആൻസർ ന്യൂലാൻഡ്സ്. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ്. ന്യൂലാൻഡ്സ് അഷ്ടക നിയമം ഉപയോഗിച്ച് എത്ര മൂലകങ്ങളെയാണ് വർഗീകരിച്ചത്? ആൻസർ 56. ന്യൂലാൻഡ്സ് അഷ്ടക നിയമം ഉപയോഗിച്ച് എത്ര മൂലകങ്ങളെയാണ് വർഗീകരിച്ചത്? ആൻസർ 56.
പീരിയോഡിക് ടേബിളിന്റെ പിതാവ്. ആൻസർ മെന്റലേവ്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് മെന്റലേവ്. മെന്റലേവിന്റെ ആവർത്തന പട്ടികയിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം. ആൻസർ 63. മെന്റലേവിന്റെ ആവർത്തന പട്ടികയിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം 63. മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച റഷ്യൻ ശാസ്ത്രജ്ഞൻ. ആൻസർ മെന്റലേവ്. മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച റഷ്യൻ ശാസ്ത്രജ്ഞനാണ് മെന്റലേവ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം. ആൻസർ റെഡോൺ. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകമാണ് റെഡോൺ. ഉത്കൃഷ്ട വാതകങ്ങളിൽ ഉൾപ്പെടാത്തത്. ആൻസർ ഫ്ലോറിൻ. ഉത്കൃഷ്ട വാതകങ്ങൾ ഉൾപ്പെടാത്തത് ഫ്ലോറിൻ. പീരിയോഡിക് ടേബിളിലെ 18-ാം ഗ്രൂപ്പിലെ മൂലകങ്ങളായ ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രെപ്റ്റോൺ, സിനോൺ, റെഡോൺ എന്നിവയാണ് ഉത്കൃഷ്ട വാതകങ്ങൾ. ഇവ ഏകോറ്റോമിക തന്മാത്രകളായാണ് കാണപ്പെടുന്നത്. സാധാരണയായി മറ്റുള്ളവയുമായി സംയോജിക്കാത്തതിനാൽ ഇവയെ അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് വിളിക്കുന്നു. വളരെ കുറഞ്ഞ അളവിൽ മാത്രം കണ്ടുവരുന്നതിനാൽ അപൂർവ വാതകങ്ങൾ റെയർ ഗ്യാസ് എന്നും വിളിക്കുന്നു. കാലാവസ്ഥ ബലൂണുകൾ നിറയ്ക്കുന്ന വാതകം. ആൻസർ ഹീലിയം. കാലാവസ്ഥ ബലൂണുകൾ നിറയ്ക്കുന്ന വാതകം ഹീലിയം. നിയോൺ വാതകം ഡിസ്ചാർജ് ലാമ്പുകൾക്ക് നൽകുന്ന നിറം. ആൻസർ ഓറഞ്ച്. നിയോൺ വാതകം ഡിസ്ചാർജ് ലാമ്പുകൾക്ക് നൽകുന്ന നിറം ഓറഞ്ച്. റെയർ എർത്ത് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ആൻസർ ലാന്തനോയിഡുകൾ. റെയർ എർത്ത് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകൾ. 1-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ. 2-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആൽക്കലിൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് സംക്രമണ ലോഹങ്ങൾ. 13-ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ബോറോൺ കുടുംബം. 14 കാർബൺ കുടുംബം. 15-ാം ഗ്രൂപ്പ് നൈട്രജൻ കുടുംബം. 16-ാം ഗ്രൂപ്പ് ഓക്സിജൻ കുടുംബം. 17-ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഹാലജനുകൾ. 18-ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഉത്കൃഷ്ട വാതകങ്ങൾ. പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിന്റെ വലിപ്പം വർദ്ധിക്കുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതിനാൽ അയോണീകരണ ഊർജം കുറയുന്നു. അതനുസരിച്ച് പോസിറ്റീവ് അയോൺ ഉണ്ടാകാനുള്ള പ്രവണത കൂടുന്നു. ഒരു പിരീഡിൽ ഇടത്തുനിന്ന് വലത്തേക്ക് ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. അതിനാൽ അയോണീകരണ ഊർജം കൂടുന്നു. പോസിറ്റീവ് അയോൺ ഉണ്ടാകാനുള്ള പ്രവണത കുറയുന്നു. ചാപ്റ്റർ 5. ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. താഴെ തന്നിട്ടുള്ളതിൽ ത്രിബേസിക ആസിഡിന് ഉദാഹരണം. ആൻസർ H3PO4. ത്രിബേസിക ആസിഡിന് ഉദാഹരണമാണ് H3PO4. അതായത് 3 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാവും. സോഡ വാട്ടറിന്റെ രാസസൂത്രം. ആൻസർ H2CO3. സോഡ വാട്ടറിന്റെ രാസസൂത്രം H2CO3. കാർബോണിക് ആസിഡിന്റെ രാസസൂത്രം. ആൻസർ H2CO3. കാർബോണിക് ആസിഡിന്റെ രാസസൂത്രം H2CO3. സൾഫ്യൂറസ് ആസിഡിന്റെ രാസസൂത്രം. ആൻസർ H2SO3. സൾഫ്യൂറസ് ആസിഡിന്റെ രാസസൂത്രം H2SO3. സൾഫ്യൂരിക് ആസിഡാണ് H2SO4. ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം കാണിക്കുന്ന ഓക്സൈഡുകൾ അറിയപ്പെടുന്നത്. ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം കാണിക്കുന്ന ഓക്സൈഡുകളാണ് ആംഫോടയറിക് ഓക്സൈഡ്. ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഭജിക്കുന്നുവെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം. ആൻസർ അറീനിയസ് സിദ്ധാന്തം. ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഭജിക്കപ്പെടുന്നുവെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് അറീനിയസ് സിദ്ധാന്തം. ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ.
ആൻസർ അന്റാസിഡുകൾ. ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് അന്റാസിഡുകൾ. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ പി എച്ച് മൂല്യം എത്ര? ആൻസർ 10.5. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ പി എച്ച് മൂല്യം 10.5. ടൂത്ത്പേസ്റ്റിലെ പി എച്ച് മൂല്യം? ആൻസർ 8.7. ടൂത്ത്പേസ്റ്റിലെ പി എച്ച് മൂല്യം 8.7. പാലിന്റെ പി എച്ച് മൂല്യം? ആൻസർ 6.4. പാലിന്റെ പി എച്ച് മൂല്യം 6.4. വിനാഗിരിയുടെ പി എച്ച് മൂല്യം 4.2. ചുണ്ണാമ്പ് വെള്ളം 10.5. പാൽ 6.4. ജലം 7. ടൂത്ത്പേസ്റ്റ് 8.7. രക്തത്തിന്റെ പി എച്ച് മൂല്യം 7.4. കുമിൾനാശിനിയായി ഉപയോഗിക്കുന്ന രാസവസ്തു? ആൻസർ തുരിശ്. കുമിൾനാശിനിയായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് തുരിശ്, കോപ്പർ സൾഫേറ്റ്. തുരിശിന്റെ രാസസൂത്രം CuSO4.5H2O. ശീതമിശ്രിത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലവണം? ആൻസർ സോഡിയം ക്ലോറൈഡ്. ശീതമിശ്രിത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലവണമാണ് സോഡിയം ക്ലോറൈഡ്. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലവണം? ആൻസർ സോഡിയം കാർബണേറ്റ്. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലവണമാണ് സോഡിയം കാർബണേറ്റ്. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ പി എച്ച്? ആൻസർ പി എച്ച് 5. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ പി എച്ച് മൂല്യം പി എച്ച് 5. ക്യാരറ്റ്, ക്യാബേജ് എന്നീ വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ പി എച്ച്? ആൻസർ പി എച്ച് 7 മുതൽ 8 വരെ. ക്യാരറ്റ്, ക്യാബേജ് എന്നീ വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ പി എച്ച് പി എച്ച് 7 മുതൽ 8 വരെ. എല്ലാ ബേസുകളും ആൽക്കലികളല്ല, ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. കാസ്റ്റിക് സോഡ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് ലൈമിന്റെ രാസനാമം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷിന്റെ രാസനാമം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ചാപ്റ്റർ 6 അലോഹങ്ങൾ. കൊഴുപ്പിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏത്? ആൻസർ നൈട്രജൻ. കൊഴുപ്പിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പി വി സിയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏത്? ആൻസർ ഓക്സിജൻ. പി വി സിയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകമാണ് ഓക്സിജൻ. ജലമുണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന മൂലകം? ആൻസർ ഹൈഡ്രജൻ. ജലം ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഹൈഡ്രജൻ. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം? ആൻസർ ഹൈഡ്രജൻ. സൂര്യനിലെ നക്ഷത്രങ്ങളിലെ മുഖ്യ ഘടകം ഹൈഡ്രജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ആൻസർ ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം? ആൻസർ ഓക്സിജൻ. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ. ഓക്സിജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ആൻസർ ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്ലി. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സിഗാരിയായി ഉപയോഗിക്കുന്ന വാതകം? ആൻസർ ഓക്സിജൻ. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സിഗാരിയായി ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ക്ലോറിൻ വാതകം കണ്ടെത്തിയത് ആര്? ആൻസർ കോൾ ഷീലെ. ക്ലോറിൻ വാതകം കണ്ടെത്തിയത് കോൾ ഷീലെ. ക്ലോറിൻ ഒരു മൂലകമാണെന്ന് സ്ഥിരീകരിച്ച ശാസ്ത്രജ്ഞൻ? ആൻസർ ഹംഫ്രി ഡേവി. ക്ലോറിൻ ഒരു മൂലകമാണെന്ന് സ്ഥിരീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി. ഒന്നാം ലോക യുദ്ധകാലത്ത് ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങളിൽ പ്രധാന വാതകം? ആൻസർ ക്ലോറിൻ.
ഒന്നാം ലോക യുദ്ധകാലത്ത് ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങൾ പ്രധാന വാതകം ക്ലോറിൻ. ക്ലോറോ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം. ആൻസർ പച്ച കലർന്ന മഞ്ഞ. ക്ലോറോ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം പച്ച കലർന്ന മഞ്ഞ. അന്തരീക്ഷവായുവിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളും അവയുടെ ശതമാനവുമാണ് ഇവിടെ ടേബിളിൽ നൽകിയിട്ടുള്ളത്. അന്നജത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. കൊഴുപ്പിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പി വി സിയിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. പോളിത്തീനിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ. ചാപ്റ്റർ 7. കാർബണിന്റെ ലോകം. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം. ആൻസർ വജ്രം. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ്. ആൻസർ വജ്രം. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പാണ് വജ്രം. വജ്രത്തിന് നീല നിറം നൽകുന്ന മൂലകം. ആൻസർ ബോറോൺ. വജ്രത്തിന് നീല നിറം നൽകുന്ന മൂലകമാണ് ബോറോൺ. ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത്? ആൻസർ നൈട്രജൻ. നൈട്രജന്റെ സാന്നിധ്യമാണ് വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത്. വൈദ്യുത ചാലകമായ അലോഹം. ആൻസർ ഗ്രാഫൈറ്റ്. വൈദ്യുത ചാലകമായ അലോഹമാണ് ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം. ആൻസർ ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. പെൻസിൽ ലെഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം. ആൻസർ ഗ്രാഫൈറ്റ്. പെൻസിൽ ലെഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ്. ആൻസർ ഗ്രാഫൈറ്റ്. ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന കാർബണിന്റെ രൂപാന്തരം. ആൻസർ ഫുള്ളറിൻ. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഫുള്ളറിൻ. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനുകൾ അറിയപ്പെടുന്നത്. ആൻസർ ബെക്കി ട്യൂബ്സ്. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനുകൾ അറിയപ്പെടുന്നത് ബെക്കി ട്യൂബ്സ്. കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്ന ഫുള്ളറിൻ. ആൻസർ ബക്കി ട്യൂബ്സ്. കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്ന ഫുള്ളറിനാണ് ബക്കി ട്യൂബ്സ്. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ്. ആൻസർ ഗ്രഫീൻ. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഗ്രഫീൻ. ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളി. ആൻസർ ഗ്രഫീൻ. ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളിയാണ് ഗ്രഫീൻ. താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമായ കാർബണിന്റെ രൂപാന്തരം. ആൻസർ ഗ്രഫീൻ. താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമായ കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രഫീൻ. ഇനി നമുക്ക് 9-ാം ക്ലാസ് ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. മറ്റു ക്ലാസ്സുകൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി. ആൻസർ കുറയുന്നു. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖയ്ക്ക് രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ. ആൻസർ ഐസക് ന്യൂട്ടൺ. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖയ്ക്ക് രൂപം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. ചന്ദ്രനിൽ ഭൂഗുരുത്വത്വരണത്തിന്റെ മൂല്യം.
ആൻസർ 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ചന്ദ്രനിൽ ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ മൂല്യം 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ആൻസർ ഗുരുത്വാകർഷണ ബലം. ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഗുരുത്വാകർഷണ ബലം. പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ച ശാസ്ത്രജ്ഞൻ ആൻസർ ഐസക് ന്യൂട്ടൺ. പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. ഏറ്റവും ശക്തി കൂടിയ ബലം ആൻസർ ന്യൂക്ലിയർ ബലം. ഏറ്റവും ശക്തി കൂടിയ ബലമാണ് ന്യൂക്ലിയർ ബലം. ഹൈഡ്രജൻ കണ്ടെത്തിയ വർഷം ആൻസർ 1766. ഹൈഡ്രജൻ കണ്ടെത്തിയ വർഷം 1766. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം ആൻസർ പ്ലവക്ഷമ ബലം. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്തിരിക്കുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന തത്വം ആൻസർ ആർക്കമിഡീസ് തത്വം. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്തിരിക്കുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന തത്വമാണ് ആർക്കമിഡീസ് തത്വം. 16-ാമത്തെ വയസ്സിൽ പ്രൊജക്റ്റീവ് ജോമെട്രി, പ്രോബബിലിറ്റി തിയറി എന്നിവയുടെ തുടക്കം കുറിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആൻസർ ബ്ലെയ്സ് പാസ്കൽ. 16-ാമത്തെ വയസ്സിൽ പ്രൊജക്റ്റീവ് ജോമെട്രി, പ്രോബബിലിറ്റി തിയറി എന്നിവയുടെ തുടക്കം കുറിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ബ്ലെയ്സ് പാസ്കൽ. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ഇതാണ് പാസ്കൽ നിയമം. ഹൈഡ്രോളിക് പ്രസിൻ്റെ പ്രവർത്തന തത്വം ആൻസർ പാസ്കൽ നിയമം. ഹൈഡ്രോളിക് പ്രസിൻ്റെ പ്രവർത്തന തത്വമാണ് പാസ്കൽ നിയമം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന കർശന ബലം ആൻസർ വിസ്കസ് ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന കർശന ബലമാണ് വിസ്കസ് ബലം. ദ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകം രചിച്ച വ്യക്തി ആൻസർ ഗലീലിയോ ഗലീലി. ദ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകം രചിച്ച വ്യക്തി ഗലീലിയോ ഗലീലി. ആകാശ നിരീക്ഷണങ്ങളെക്കുറിച്ചുള്ള സ്റ്റാരി മെസഞ്ചേഴ്സ്, സൗരകണങ്ങളെക്കുറിച്ചുള്ള ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ്, ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്സ് എന്നീ പുസ്തകങ്ങൾ രചിച്ച വ്യക്തി ആൻസർ ഗലീലിയോ ഗലീലി. ആകാശ നിരീക്ഷണങ്ങളെക്കുറിച്ചുള്ള സ്റ്റാരി മെസഞ്ചേഴ്സ്, സൗരകണങ്ങളെക്കുറിച്ചുള്ള ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ്, ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്ട് എന്നീ പുസ്തകങ്ങൾ രചിച്ച വ്യക്തിയാണ് ഗലീലിയോ ഗലീലി. ഒരു വസ്തുവിനെ സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ആൻസർ ജഡത്വം. ഒരു വസ്തുവിനെ അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ അറിയപ്പെടുന്നത് ജഡത്വം. ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആൻസർ ജോഹനാസ് കെപ്ലർ. ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോഹനാസ് കെപ്ലർ. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ ഐസക് ന്യൂട്ടൺ. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടൺ. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്ത വ്യക്തി
ആൻസർ ഐസക് ന്യൂട്ടൺ. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്ത വ്യക്തി ഐസക് ന്യൂട്ടൺ. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം. ആൻസർ 6.67 × 10⁻¹⁻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം 6.67 × 10⁻¹⁻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ജിയുടെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ ഹെൻറി കാവൻഡിഷ്. ജിയുടെ മൂല്യം, അതായത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം, ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായി മാറ്റം വരുത്തി കറണ്ടിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണം. ആൻസർ റിയോസ്റ്റാറ്റ്. ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായി മാറ്റം വരുത്തി കറണ്ടിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങൾ. ആൻസർ അനുപ്രസ്ഥ തരംഗം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗം. ആവർത്തന പ്രതിഫലനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കം. ആൻസർ അനുരണനം. ആവർത്തന പ്രതിഫലനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം. വായുവിന്റെ താപനില 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴുള്ള ശബ്ദവേഗത എത്ര? ആൻസർ 343 m/s. വായുവിന്റെ താപനില 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴുള്ള ശബ്ദവേഗതയാണ് 343 m/s. ഐശികത്വം എന്നാൽ ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഇത്തരത്തിൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ ബലം. ഇതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തായിരുന്നു. അഡിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ച ഉണ്ടാകും. അഡിഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ കേശിക താഴ്ച അനുഭവപ്പെടും. ഇത്രയുമാണ് 9-ാം ക്ലാസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കുകളിലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. താങ്ക് യു.